നമസ്കാരം. ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചു കളയാൻ വേണ്ടി നമ്മുടെ നിയമസഭയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകായുക്തയെ നിരായുധനാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഭരണപക്ഷമാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നിയമമന്ത്രി പി രാജീവിൻ്റെയും ഇക്കാര്യത്തിലെ അറിവില്ലായ്മയും വിവരക്കേടും പിന്നെ കള്ളത്തരങ്ങളും എത്ര നൈസായിട്ടാണ് മാത്യു കുടനാടൻ MLA പൊളിച്ചടുക്കി കൊടുക്കുന്നത് എന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് കോൺസ്റ്റിറ്റ്യൂഷനെ കൂട്ടുപിടിക്കാൻ പോരുന്നു, അതിന് കോൺസ്റ്റിറ്റ്യൂഷനെ കൂട്ടുപിടിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നന്നാക്കാൻ വേണ്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നത് ജനങ്ങളെ പല്ലടിച്ച് കാണിക്കുന്നതിന് തുല്യമാണ്. ഡോണ്ട് ഡു ദാറ്റ്. ഐ മീൻ പീപ്പിൾ ആർ നോട്ട് ഫൂൾസ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകായുക്തയെ ഞങ്ങൾ വീക്കം ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞു ഇത് ലോകായുക്തയുടെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ അത് മോളിൽ പരിശോധിക്കാൻ ഒരു അപ്പീൽ പ്രൊവിഷൻ ഉണ്ടെന്ന്. യു ആർ പുട്ടിംഗ് അപ്പ് ആൻ അപ്പീൽ പ്രൊവിഷൻ. ആരാണ് പരിശോധിക്കാൻ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജ്, അതല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്, അവര് ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ ജനറേറ്റ് ചെയ്ത ഒരു ഒരു റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്ങിനെ നിങ്ങളുടെ മന്ത്രിയോ നിങ്ങളുടെ മുഖ്യമന്ത്രിയോ അതിന്റെ അപ്ലൈറ്റ് അതോർത്തി ആയിട്ടിരിക്കാൻ എന്ത് ജുഡീഷ്യൽ നോളജ് ആണ് അവർക്കുള്ളത്? ആ പ്രോസസ്സിനെ കുറിച്ച് എന്ത് അറിവാണ് അവർക്കുള്ളത്? എന്ത് കോമ്പിറ്റൻസി ആണ് അവർക്കുള്ളത്? ഡോണ്ട് തിങ്ക് ദാറ്റ് എവറിത്തിങ് അണ്ടർ സൺ ഈസ് അണ്ടർ യുവർ കൺട്രോൾ എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ശരിയല്ല. ഇത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഏറ്റവും തമാശ തോന്നുന്നത് ഈ ഈ നിയമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന നിയമമാണ്. അന്ന് ഈ സംസ്ഥാനത്ത് വേറെ നിയമം നിലനിൽക്കുന്നുണ്ടായിരുന്നു, അതായത് ദ കേരള പബ്ലിക് മെൻസ് കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻക്വയറീസ് ആക്ട് 1987. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന. എന്നാൽ അതിന് മുമ്പ് ആ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് UDF കൊണ്ടുവന്നാണ് ആദ്യത്തെ അഴിമതി വിരുദ്ധ നിയമം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നത്, 1983. അത് പോരാ എന്ന് പറഞ്ഞാണ് 87 നിയമം കൊണ്ടുവന്നു. 87 നിയമത്തിന് ആംബിറ്റും വലിപ്പവും വ്യാപ്തിയും ഇല്ല എന്ന് പറഞ്ഞാണ് ലോ ഈ ഇപ്പൊ 99 നിയമം കൊണ്ടുവന്നു. ആ 99 നിയമം കൊണ്ടുവന്ന് ഇത്രയും കാലം കഴിഞ്ഞപ്പോ നിങ്ങൾ ഇപ്പൊ പറയാണ് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു മന്ത്രിക്ക് സ്ഥാനം പോകേണ്ടി വന്നു. കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു എന്നതിൽ മൊത്തം ഫയൽ ചെയ്യപ്പെട്ട കേസുകൾ 35,456 എന്നതിൽ നിന്നും ഇതിൽ നിന്ന് തന്നെ 34,662 കേസുകൾ തീർപ്പാക്കി എന്നതിൽ നിന്നും ഇതിന്റെ സ്വീകാര്യതയും ഫലപ്രാപ്തിയും വെളിവാകുന്നുണ്ട്. ഇതിനെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത ഉണ്ടാകണം. അതോടൊപ്പം ജനങ്ങളിൽ ലോകായുക്തയിലേക്കുള്ള നീതി തേടലിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധവും വേണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങൾക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ഭയം തോന്നിയത്? മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഈ ഭയം വരുന്നത്. മനസ്സിലായില്ലേ? ലോകായുക്തയുടെ മുമ്പിൽ നിരവധിയായ കേസുകൾ നിലനിൽക്കുന്നു, മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കേസ് നിലനിൽക്കുന്നു. ആ സമയത്ത് ധൃതി പിടിച്ച് ഓർഡിനൻസ് കൊണ്ടുവന്ന് ഇനി ഒരു റിപ്പോർട്ട് വന്നാൽ അദ്ദേഹം ഉറങ്ങാൻ കടക്കുമ്പോൾ ദുസ്വപ്നം കാണുന്നത് യെദ്യൂരപ്പയുടെ അവസ്ഥയാണ്. അന്ന് കർണാടകയിലെ ലോകായുക്ത സന്തോഷ് ഹെഗ്ഡെ പാസാക്കിയ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ രാജിവെച്ച് പോകേണ്ടി വന്ന യെദ്യൂരപ്പയുടെ ദുസ്വപ്നം കാണുന്ന മുഖ്യമന്ത്രി ഈ നിയമം കൊണ്ടുവരാൻ തയ്യാറായത്. അതല്ലാതെ ഒരു കാരണവശാലും കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലയൻസിന് വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് ദയവ് ചെയ്ത് പറയുന്നു. ഇന്ന് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുന്നത് ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്ന സമയത്ത്, ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഓരോ പോരാട്ടവും ജനങ്ങൾ ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി നോക്കുന്ന സമയത്ത് ഈ ലോകായുക്ത ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്. അങ്ങ് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞു, അങ്ങയുടെ ഏറ്റവും വലിയ വാദം ഈ ലോകായുക്ത ഒരു ജുഡീഷ്യൽ പ്രോസസ് അന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അതിന്റെ ഒരു ഒരു പോർഷൻ കൂടി അങ്ങ് വായിക്കണം. അതായത് അതിന്റെ 19-ാമത്തെ ഒരു വകുപ്പുണ്ട് നിലവിലത്തെ നിയമത്തിന്റെ, പവർ ടു പനിഷ് ഫോർ കണ്ടംപ്റ്റ്. ദ ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത shall have and exercise the same jurisdiction, power and authority in respect of contempt itself as High Court has and may exercise, and for this purpose the provisions of the Contempt of Court Act 1971, Central Act 17-1971 shall have effect subject to the modification that the reference therein made to the High Court shall be construed to be a reference therein made to the Logayukta and Ubayalogayukta as the case may be. ഞാൻ അങ്ങനെ വെല്ലുവിളി നടത്തിയല്ലോ, ഇതിന്റെ ജുഡീഷ്യൽ പ്രോസസ് എന്നൊരു ബാങ്ക് കാണിച്ചു തരാമെന്ന്. ഇനി ഏതെങ്കിലും ഒരു നിയമത്തിൽ, അതായത് ഹൈക്കോർട്ടിന്റെ കണ്ടംപ്റ്റ് പവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു നിയമം അങ്ങേക്ക് കാണിച്ചു തരാം? ഒരു നിയമം അങ്ങ് പറഞ്ഞില്ല ഇതൊരു ജുഡീഷ്യൽ പ്രോസസ് അല്ല എന്ന്, അതല്ലെങ്കിൽ ഇതിനൊരു കോർട്ടിന്റെ കോമ്പിറ്റൻസി ഇല്ലാന്ന്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഹൈക്കോർട്ടിന്റെ കണ്ടംപ്റ്റ് പ്രൊസീജിങ് അതേപടി ഇൻവോക്ക് ചെയ്യാൻ ഉള്ള പവർ കൊടുത്തിട്ടുള്ള ഒരു നിയമത്തെ നിയമമന്ത്രിക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? വേറൊരു നിയമം ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? അങ്ങനത്തെ പറയാണ് ഇത് ഈ ഒരു പ്രോസസ് ജുഡീഷ്യൽ അല്ലത്ര. ജുഡീഷ്യൽ വളരെ വ്യക്തമായി അതിന്റെ അകത്ത് എവിഡൻസും എവിഡൻസിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഏറ്റവും പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ വരുന്ന ഒരു ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെ അതിന്റെ അപ്ലൈറ്റ് അതോറിറ്റി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു. ജനങ്ങൾ ഇത് കാണുകയാണ്. അതായത് കൂടെ ഇരിക്കുന്ന മന്ത്രിയെ ലോകായുക്ത ശിക്ഷിച്ചാൽ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണോ വേണ്ടോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന അവസ്ഥയായിരുന്നെങ്കിൽ ജലീലിന് ഗതി വരില്ലായിരുന്നു, എച്ച് ജലീലിന് ഗതി വരില്ലായിരുന്നു. ഈ അടുത്ത മന്ത്രിക്ക് ഇത് വരാറായപ്പോഴാണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വകുപ്പുമായിട്ട് ഇറങ്ങിയത്. ഞാൻ എനിക്ക് സിപിഐക്കാരെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാൻ, ഞാൻ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്ത് ബഹുമാനായ ചന്ദ്രശേഖരൻ അന്ന് നിയമം കൊണ്ടുവന്നപ്പോൾ വളരെ ദീർഘമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കുറഞ്ഞപക്ഷം ആ പ്രസംഗം ഒന്നെടുത്ത് വായിക്കണം. അതിൽ അദ്ദേഹം വളരെ, ഞാനൊരു അതിന്റെ അകത്ത് അതിനെ എതിർത്തുകൊണ്ട് അന്ന് TN ജേക്കബും കെ മാണിയും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
എന്നിരുന്നാലും ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് പറയുന്നു ഈ ചന്ദ്രശേഖരൻ എന്ന നേതാവിന്റെ അന്നത്തെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കാരണം അദ്ദേഹം ആ നിയമം കൊണ്ടുവരുന്ന സമയത്ത് കേരളം ഒരുപക്ഷെ അതിന് മുമ്പ് കർണാടകയിലാണ് നിയമമെന്ന് കർണാടകയോട് കടപിടിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു അഴിമതി വിരുദ്ധ നിയമം വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നതാണ് ആ നിയമത്തിന്റെ പല്ലും നഖവും എടുക്കുമ്പോൾ നിങ്ങൾ മൂകസാക്ഷികളായി അവരോടൊപ്പം ചേർന്ന് ഇനി നിങ്ങളുടെ ഒരു മന്ത്രിയുടെ സ്ഥാനം ഉറപ്പിച്ചെങ്കിൽ നിങ്ങൾ സേഫായി എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നതും നിങ്ങൾ വഞ്ചിക്കുന്നതും നിങ്ങളുടെ പഴയകാല നേതാവിനെയാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് പോകണം ഇതിനെ പിന്തുണയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏത് കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഏതിന് വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ നിയമമന്ത്രിക്ക് വഴങ്ങാൻ തയ്യാറാണ് അങ്ങ് പറഞ്ഞാൽ അങ്ങേക്കുള്ള മറുപടിയും ഞാൻ പറയാം കേട്ടല്ലോ സംഗതി ആള് വക്കീലാണ് കേട്ടോ ഈ ഇടതുപക്ഷക്കാരൊക്കെ പ്രത്യേകിച്ച് സി പി എംകാർ അവരുടെ പേരിൻ്റെ കൂടെ വെക്കുന്ന ഈ ചുമ്മാ വെക്കുന്ന എൽ എൽ ബി അല്ല എന്നാ തോന്നുന്നത് ആള് ശരിക്കും വക്കീൽ തന്നെ വക്കീൽ പുലിയാണ് കേട്ടോ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്